മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ജീവജാലങ്ങളെ പോലെയല്ല മനുഷ്യൻ ഈ വിഷയത്തിലൊരു കൃത്യമായ നിയന്ത്രണം അല്ലാഹു വെച്ചിട്ടുണ്ട് പരിധികൾ വെച്ചിട്ടുണ്ട് മറ്റു ജീവികൾക്കതില്ല അത് നമുക്ക് ആരും പറഞ്ഞു തരേണ്ടതില്ല ജന്തുജാലങ്ങൾ ഇണചേരുമ്പോൾ ഇന്നതിനെ മാത്രമേ പ്രാപിക്കാവൂ എന്ന നിയമങ്ങളൊന്നും ജന്തുക്കളുടെ ലോകത്തില്ല അതുകൊണ്ട് തന്നെ അതിനെ കൃത്യമായ നിയമങ്ങളോ അച്ചടക്കങ്ങളോ ഒന്നും അവയ്ക്ക് നിശ്ചയിച്ചു കൊടുക്കപ്പെട്ടിട്ടില്ല അതേ അവസരത്തിൽ മനുഷ്യരായ നമുക്കോ നമുക്ക് ഇസ്ലാം പറയുന്നത് മനുഷ്യന്റെ ആഗ്രഹത്തെ കണ്ടറിഞ്ഞ മതം മനുഷ്യനില്ല ആഗ്രഹത്തെ സൃഷ്ടിച്ചിട്ടുള്ളവനായ നാഥൻ വിശക്കുമ്പോൾ ഭക്ഷണം അതിന് പരിഹാരം പറഞ്ഞതുപോലെ ദാഹിക്കുമ്പോൾ വെള്ളം പരിഹാരമായി നിശ്ചയിച്ചതുപോലെ മനുഷ്യനിൽ അല്ലാഹു പ്രകൃത്യാ നിശ്ചയിച്ചിട്ടുള്ള അവന്റെ ഈ കാമത്തെയും അവന്റെ ഈ മോഹത്തെയും അവന്റെ ഈ ലൈംഗികമായ വികാരത്തെയും ശമിപ്പിക്കുവാൻ ഇസ്ലാം അവന് നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ള ഏക മാർഗമാണ് ഏറ്റവും പരിശുദ്ധമായ മാർഗമാണ് തനിക്കൊരു ഇണയെ കണ്ടെത്തി ആ ഇണയോട് ശരിയായ അർത്ഥത്തിൽ ഇസ്ലാം പറഞ്ഞ രൂപത്തിലുള്ള വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടുള്ള മുന്നോട്ടുള്ള ജീവിതം അതാണ് ഇസ്ലാം അതിന് പറഞ്ഞിട്ടുള്ള ഏക പരിഹാര മാർഗം